എല്ലാവർക്കും യൂട്യൂബിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫിഷിങ്ങിന്റെ റീലില്ലേ മെഷീന്, അതിന് ഓയിൽ കൊടുക്കാനും പോവാണ്, അതുപോലെ തന്നെ നൂല് മാറ്റാൻ പോവാണ്. ഇത് കണ്ടില്ലേ, ഇതിന്റെ നൂലൊക്കെ കഴിഞ്ഞ് ഇത് കല്ലില് നിന്നിട്ട് എറിയുമ്പോ കല്ലിൽ ഉടക്കിയിട്ട് കുറെ നൂല് പൊട്ടി കുളത്തൊക്കെ പൊട്ടി പോകും. അപ്പൊ ഇതിപ്പോ 2 വർഷമായി നമ്മള് ഒന്നും മാറ്റിയിട്ടൊന്നുമില്ല, ഓയിൽ കൊടുത്തിട്ടൊന്നുമില്ല. അങ്ങനെ ഓയിലൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഇത് കുറെ കാലം നമുക്ക് ഉപയോഗിക്കാം. ഇത് തന്നെ ഇപ്പോ ഒരു 2016 വാങ്ങിയതാണ്. നമ്മൾ നന്നായി മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഓയിലൊക്കെ കൊടുത്ത് പിന്നെ അതുപോലെ തന്നെ ഫിഷിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നാല് കഴുകി വെക്കണം. അപ്പൊ തുരുമ്പോ പിടിക്കാണ്ട് കുറെ കാലം നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഇത് നല്ല കമ്പനിയാണ് ഉണ്ടാവും, മറ്റേ ഇതിന്റെ സ്പാർട്ടക്സിന്റെ SP80 എന്ന് പറയുന്ന ഒരു നല്ലൊരു കമ്പനിയാണ്. അതായത് നമ്മുടെ ബെയ്റ്റ് ഫിഷിങ്ങിന് ഏറ്റവും ബെസ്റ്റ് ആണ്. ഞാൻ ഉപയോഗിച്ചതിൽ വെച്ചിട്ട് ഏറ്റവും നല്ല കമ്പനി ഇതാണ്. ഇപ്പൊ ഈ സ്പാർട്ടക്സിന്റെ SP80 എന്ന് പറഞ്ഞ മോഡലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. പിന്നെ ഇതിനു മുമ്പ് വൈറ്റ് റാബിറ്റ് അതുപോലെ 2-3 മോഡലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ ഈ മോഡല് ഇതുവരെ ബ്രൈഡഡ് ആയിട്ടില്ല, അതായത് ലൂർ ഫിഷിന് ഉപയോഗിച്ചിട്ടില്ല. അത് വേറെ, അതൊക്കെ ഞാൻ വഴിയെ നമ്മളെ ചാനലിൽ കാണിക്കാം. അപ്പോ എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ നൂല് മാറ്റാം, എന്നിട്ട് ഓയിൽ കൊടുക്കണമൊക്കെ ഞാൻ കാണിച്ചുതരാം. ഇനി നമ്മുടെ ഈ വീഡിയോ ഫേസ്ബുക്കിലാണ് കാണിച്ചെങ്കിൽ ഷോർട്ട് വീഡിയോ ആയിരിക്കും, അതിന്റെ ഫുള്ള് മേലെ ലിങ്ക് ഉണ്ട്, അതിലൊന്ന് പോയിട്ട് ക്ലിക്ക് ചെയ്ത് കണ്ടാൽ മതി. ലൈക്ക് അടിക്കണം, ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യണം. പിന്നെ പറയാനുള്ളത് എന്തായാലും നമുക്ക് വീഡിയോയിൽ കിടക്കാം, വഴി വഴി നമുക്ക് ഓരോ പോയിന്റ് പറഞ്ഞുതരാം. അപ്പൊ നമ്മളെ കൂടെ നമ്മുടെ ഹെൽപ്പറായിട്ട് അസാനും ഇടാം. ഒന്ന് തിരിച്ചേ, ആ പല്ലൊക്കെ ഒന്ന് കാണിച്ചിട്ട് തിരിച്ചേ. ഈ 2 പല്ല് പോയി, ഭയങ്കര വിറ്റിരുന്ന് പല്ല് പറയാൻ ഡോക്ടറെ അടുത്ത് പോയിട്ട് കുറച്ചത്, ഡെന്റിസ്റ്റിന്റെ അടുത്ത് പോയിട്ട് കുറച്ചത്, ഭയങ്കര രസമായിരുന്നു. അയ്യോ, അതൊക്കെ വീഡിയോ എടുക്കണമെങ്കിൽ വൈറലായിരുന്നു കേട്ടോ. മെഷീൻ ഊരിയുണ്ട്, പിന്നല്ലേ ഈ സ്റ്റിക്ക് പിന്നെയും പൊട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് വേണം, നമ്മുടെ MC ഇട്ടിട്ട് ശരിയാക്കി എടുക്കണം. അതൊക്കെ ഞാൻ വീഡിയോ ചെയ്തല്ലേ കാണിക്കുന്നില്ല. ഓക്കെ, ഇനി ഇതിനകത്തെ കുളത്ത് നമുക്ക് കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കണം. കട്ടറാണ്, കുളത്ത് ഭയങ്കര ഡേഞ്ചറാണ്, അത് മാറ്റി വെക്കണം കേട്ടോ. കൈമുള്ള കാലങ്ങളൊന്നും തട്ടാൻ പാടില്ല. പിന്നെ ലോക്ക് തട്ടിയിട്ട് ഇത് നമ്മുടെ ഒരു ബോട്ടിലില്ല, യൂസ് ചെയ്യാത്ത ബോട്ടിൽ എടുത്തിട്ട് അതിന് അങ്ങനെ വിളിച്ചോട്ടാ. അപ്പൊ ഹെൽപ്പർക്കുള്ള പണി ഒന്ന് കൊടുത്തിട്ടുണ്ട്, കുറച്ച് ഇറങ്ങി. ഈ ഗ്ലൗസ് ഇട്ടുള്ള എന്തിനാന്ന് മനസ്സിലായ, ഒന്ന് ഈ നൂല് തട്ടിയിട്ട് നമ്മളെ കൈ മുറിയാണ്ടിരിക്കാൻ, പിന്നെ ഓയിൽ ഒന്ന് കൈകളാവാണ്ടിരിക്കാനാണ്. അതൊക്കെ ശ്രദ്ധിക്കണം, ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇട്ടാ സേഫ്റ്റിയാണ്, നല്ലതാണ്. ഈ നൂല് കളയാൻ പാടില്ല, ശ്രദ്ധിക്കണം. ഈ നൂല് നമുക്ക് കല്ല് കെട്ടാന് അതിനൊക്കെ ഉപയോഗിക്കാം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ, അതന്നെ ഒരു സാധനം ലക്ഷ്യമായിട്ട് നമ്മൾ കളയുന്നത്, എന്തെങ്കിലുമൊക്കെ ഉപയോഗം അതുകൊണ്ട് വരും. നമ്മുടെ ഗൗരാമിയുടെ വീഡിയോ ഒക്കെ വരും കിട്ടാം, നമ്മുടെ ഫിഷിങ്ങും അതുപോലെ ഗൗരാമിയുടെ വീഡിയോസൊക്കെയാണ് കൂടുതലുണ്ടാവുക. നമ്മളെ ഗൗരാമിയുടെ കൃഷിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ അത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പൊ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം, കൃഷി രീതികളൊക്കെ ഒന്ന് വൈഡായിട്ട് ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഹെൽപ്പ് വേണം. അപ്പൊ നമ്മൾ ഈ മെഷീൻ ഉണ്ടായിരുന്ന എല്ലാ നൂലും ഈ ബോട്ടിലുമൊക്കെ ചുറ്റിയിട്ടുണ്ട്. ഇതിങ്ങനെ വെച്ചാല് കംപ്ലീറ്റ് ഡാമേജ് ആയി പോകും, അതുകൊണ്ട് നമ്മൾ ഒരു സെല്ലോ ടേപ്പ് എടുക്കുക. ഒന്ന് ഒന്ന് റൗണ്ട് അടിച്ച് ഒട്ടിച്ചു വെക്കുക, ജസ്റ്റ് ഒട്ടിച്ചാൽ മതി. ഗ്ലൗസുകളൊക്കെ നന്നായി ഒട്ടുന്നുണ്ട്. ഇത് രണ്ടും നമുക്ക് മാറ്റി വെക്കുക. ഇനി ഈ മെഷീനിൽ ഓയിൽ കൊടുക്കാൻ പോകും. ഫസ്റ്റ് ഓയിൽ കൊടുക്കുക, ഓയിൽ കൊടുത്തിട്ടാണ് പിന്നെ രണ്ടാമത്തെ നൂല്, പുതിയ നൂല് നമ്മൾ ചുറ്റുക. അപ്പൊ അതൊക്കെ നമുക്ക് കാണിക്കാം. അപ്പോ
സ്കിപ്പ് ചെയ്യാണ്ട് കാണണം. മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മള് യൂട്ടേണിന്റെ പേരില് ഒരു ഫേസ്ബുക്ക് പേജും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമും തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ വിലയേറിയ ഹെൽപ്പ് നമുക്ക് വേണം, അതൊക്കെ ഒന്ന് ഫോളോ ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. അതൊക്കെ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കണം. അപ്പൊ നമുക്ക് ആദ്യം ഇത് സ്പൂള് ഊരിയിടുക. പിന്നെ ഇതിന്റെ ഇടയിലല്ലേ, സ്പൂളിന്റെ ഇടയിൽ ഈ കടൽ വെള്ളം തട്ടിട്ടേ ഒരു വെള്ള കളർ ഉണ്ടാവും, അത് ഈ ഉപ്പിന്റെ ഒക്കെ അംശമാണ് കേട്ടോ. അപ്പൊ അതൊക്കെ നമ്മളൊന്ന് വൃത്തിയാക്കണം, ഇല്ലെങ്കിൽ നമ്മൾ നൂല് കട്ടായി പോകും, ടങ്കീസ് കട്ടായി പോകും. ഇതിന്റെ ഉള്ളിലൊക്കെ നിറച്ച് കച്ചറയും. അപ്പൊ അതൊക്കെ നമുക്ക് വൃത്തിയാക്കണം. കണ്ടില്ലേ കച്ചറ, സ്പൂളിന് വേറെ കുഴപ്പമൊന്നുമില്ല. ഇത് കാരം പിടിക്കാതെ പറ്റില്ല കാരണം ഇത് 2016 മുതൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. എന്നിട്ട് പിന്നെ ഈ ടൂൾസ് എന്തിനാ ഇവിടെ വെച്ചിട്ടില്ലെന്ന് അറിയാം, ഇതൊക്കെ ഉണ്ടോ ഭയങ്കര ടൈറ്റ് ആയിരുന്നു. ഇങ്ങനത്തെ പണിയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് ഓയിൽ എടുത്തിട്ട് ഇതിലൊക്കെ ഒന്ന് പറട്ടി കൊടുക്കുക. അപ്പൊ അതും നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഇത് നമ്മൾ ഫിഷിങ്ങിന് പോകുമ്പോൾ കൊണ്ടുപോകണതാണ്, അതൊക്കെ ടൈറ്റായി. അപ്പൊ അത് ഹുക്ക് ഊരിയെടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ അതൊക്കെ നമ്മള് ഓയിൽ കൊടുത്തിട്ട് ക്ലീൻ ആക്കി വെക്കണം. ഇപ്പൊ പിന്നെ ലോക്ക്ഡൌൺ ആയ കാരണം നമുക്ക് എന്തില്ല, വലിയ ബുദ്ധിമുട്ടില്ല. ഞാൻ ഈ മൂടിയിലേക്ക് കുറച്ച് ഓയിൽ എടുക്കുന്നുണ്ട്, കുറച്ച് മതി, ഒരു മൂടിയൊന്നും വേണ്ട. ഇതെടുത്തിട്ട് ഈ നമ്മുടെ മെഡിസിൻ ഒക്കെ എടുക്കാൻ അല്ലെങ്കിൽ ലാബിലൊക്കെ യൂസ് ചെയ്യുന്ന ഫില്ലർ ഇല്ലേ, അത് ഇത്ര ഉള്ളു പരിപാടി. എന്നിട്ട് ഇതാ ഇതിന്റെ ഇടയിലേക്കൊക്കെ ഇങ്ങനെ ഇട്ടിച്ചു കൊടുക്കുക. കണ്ടില്ല അസാ കണ്ടുപിടിക്കണ്ട, അതൊക്കെ ആ വെരി ഗുഡ്. എന്നിട്ട് ഇതൊന്നും എടുക്കുക. അതേപോലെ തന്നെ ഈ ബെയിലില്ലേ, ബെയിലിന്റെ രണ്ട് എൻഡിലും നമ്മള് ഓയിൽ കൊടുക്കണം. സ്വല്പം മതി, അധികമൊന്നും ആക്കേണ്ട ആവശ്യമില്ല, കുറേശ്ശേ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട്, അതിൽ കുറച്ച് ഓയിൽ കൊടുക്കുക. ഈ സൈഡിലൊരു സ്ക്രൂ ഉണ്ട്, പലരും പല മെത്തേഡിലാണ് കൊടുക്കുക. ഞാൻ യൂസ് ചെയ്യുന്നതാണ് ഇങ്ങനെ. നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുക വെച്ചെങ്കിൽ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സ്മൂത്തായി കണ്ടില്ല. അപ്പൊ നമ്മൾക്ക് ഇതുകൊണ്ടൊക്കെ എന്താ ഉപകാരം വെച്ചാലേ, നമ്മൾ ഫിഷിങ്ങിനൊക്കെ പോയി കഴിഞ്ഞാല് കേടാവാനുള്ള, അല്ലെങ്കിൽ നമുക്ക് അത്രയും ദൂരമൊക്കെ പോയി നമ്മൾ ഫിഷ് ചെയ്യുമ്പോൾ നമ്മുടെ എക്യുപ്മെന്റ്സ് നാശമായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര നിരാശയായിരിക്കും. മാത്രമല്ല മിക്കവാറും ഒന്നോ രണ്ടോ ഫിഷിംഗ് റീലൊക്കെ എപ്പോഴും കൊണ്ടുപോകണം നമ്മള്, മെഷീൻസ് ആണ്. എന്ത് ഇതാ പറ്റുക എന്നുള്ളത് അറിയില്ല, മറ്റേ വർക്ക് ചെയ്യോ ഇല്ല എന്നുള്ളതും നമുക്കൊന്നും പറയാൻ പറ്റില്ല, എപ്പോഴാ കേട് വരാ എന്നുള്ളതും പറയാൻ പറ്റില്ല. അപ്പൊ നമ്മള് മാക്സിമം നമ്മള് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുക. പിന്നൊക്കെ ദൈവത്തിന്റെ കയ്യിലല്ലേ, ഇൻഷാല്ലാ ഒന്നും കുഴപ്പമൊന്നും വരില്ല. ഓക്കെ, ഇപ്പൊ നമ്മള് ഈ ഭാഗത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ ഹാൻഡിൽ ഒന്ന് ഊരാം, അതിലും കൊടുക്കാം. ഇതൊക്കെ കണ്ടു പഠിച്ചോട്ടാ, ഫിഷിങ് ഇഷ്ടമാ സാർക്ക്? ഏറ്റവും കൂടുതൽ ഇഷ്ടം ഫിഷ് ചെയ്ത് കൊടുത്ത മീനെ തിന്നാനല്ലേ. ഏത് മീനാ ഇഷ്ടമാ സാർക്ക്? ഉപ്പ ഫിഷിങ്ങിന് പോയിട്ട് കൊണ്ടുവരുമ്പോ ഏത് ഫിഷാണ് ഏറ്റവും ഇഷ്ടം? പേര് പറയ്, കരിമീൻ ഇഷ്ടം. കടലിൽ പോയിട്ട് വരുമ്പോഴാ? നമ്മളാ ഹാൻഡിലെ ഹാൻഡിലിന്റെ ഭാഗത്തൊക്കെ
കൊടുക്കണം കേട്ടോ. നമുക്ക് ഹാൻഡിൽ ഇങ്ങനെ ഇങ്ങനെ ഊരി എടുക്കാം, കണ്ടില്ലേ. അപ്പൊ ഈ ഭാഗത്തൊക്കെ നമ്മൾ ഓയിൽ ചെയ്യണമെങ്കിൽ നമുക്ക് സ്മൂത്ത് ആയിട്ട് എപ്പോഴും വർക്ക് ചെയ്യാം. പറയ്, അതിന്റെ ഇടയിൽ അത് മറക്കല്ലേ. പറയ്, ചെമ്പല്ലി, ഷേരി, അമൂറ്. അല്ലേ, അമൂറ് ഇഷ്ടം. അപ്പോ നീ പ്രാർത്ഥിക്ക് വലിയ അമൂറ് കിട്ടാൻ. ഓക്കെ, ഓയിൽ ആവശ്യത്തിന് മാത്രം എടുക്കുക, കുറേശ്ശെ കുറേശ്ശെ യൂസ് ചെയ്യുക. നമ്മളെ ഫിഷിങ്ങിന് പോണവർക്ക് അറിയാം, അവരോട് ചോദിച്ചാൽ മതി. ഇതൊക്കെ അവർക്ക് ഭയങ്കര പ്രഷ്യസ് ആയിരിക്കും. മെഷീന് ചില ഇതിന്റെ പ്രൈസ് കൊണ്ടല്ല, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. വില മതിക്കാനാവാത്ത എക്യുപ്മെന്റ്സ് ആണ് ഓരോരുത്തരുടെയും കയ്യിലുള്ള, അവരുടെ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ്. എനിക്കും അങ്ങനെ തന്നെ ഉണ്ടാ. നമുക്ക് ഇതൊക്കെ ഇങ്ങനെ എന്താ പറയാ, അത്രയും സ്ത്രീകൾ ഗോൾഡ് ഒക്കെ എടുത്തൊക്കെ ഉപയോഗിക്കുകയൊക്കെ ചെയ്യില്ലേ, അതുപോലെ നമ്മളിത് ഉപയോഗിക്കുകയൊക്കെ ചെയ്യും. അത് കഴിഞ്ഞ് അത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹാൻഡിലിനെ കൊടുക്കണം. ഹാൻഡിലിന്റെ ഈ നോബൊക്കെ അല്ലേ, ഇതിന്റെ അവിടെ ഒക്കെ ഓയിൽ കൊടുക്കണം. ഇത് ജസ്റ്റ് ഒന്ന് കറങ്ങി കൊടുക്ക, സ്മൂത്ത് ആക്കുക. നമ്മള് പണി എളുപ്പമാകണം. മേലൊക്കെ തിരക്കിട്ടാ, ഇത് ബനിയനൊക്കെ അത് കേടുവരുന്ന തോന്നുന്നു. നോക്കാം, ഗ്ലൗസും ആയിക്കോട്ടെ, അത് കുഴപ്പമില്ല. അന്റെ മേലായില്ല, വഴുക്കി വീഴണ്ട. വേണ്ട, നല്ല സ്മൂത്തായി തുടങ്ങി, അടിപൊളി. പിന്നെ ഒരു ഭാഗം മറക്കാണ്ട് ചെയ്യേണ്ടത് എന്ന് വെച്ചാല്, ഇവിടെ ഈ ലോക്കില്ലേ, ഹാൻഡിലെ ലോക്ക്, അത് എന്തിനാ യൂസ് ചെയ്യണ വെച്ചാല്, ഇതിങ്ങനെ ലോക്ക് ചെയ്ത് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ സുഖമാണ്. അത് അതിലൊന്ന് അവിടെ ഒന്ന് കൊടുക്കുക. പ്രസ് ചെയ്ത് പോകും, ഇതിങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചിട്ടാണ് ഇങ്ങനെ ലോക്ക് ചെയ്ത് വെക്കേണ്ട. ഇത് നേരെ ഇങ്ങനെ ആക്കിയാലും ഓട്ടോ ലോക്കാവും. ലോക്ക് റിലീസ് ചെയ്യാനാണ് പ്രസ് ചെയ്തിട്ട് ഇതാക്കുക. അങ്ങനെ പ്രസ് ചെയ്തിട്ട് കാണുന്ന ഹാൻഡിലില്ലേ, അവിടെയും കുറച്ച് ഓയിൽ കൊടുക്കുക. നമ്മളിപ്പോ ഇങ്ങനെ ചെയ്യണമെന്ന് വെച്ചാല്, നമ്മളിപ്പോ എന്തായാലും ഒരാഴ്ചക്ക് നമുക്ക് ഫിഷിങ്ങിന് പോകാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഇപ്പൊ ഈ പരിപാടിയൊക്കെ ആയിട്ട് ഇങ്ങനെ കൂടിയിരിക്കുന്നത്. അതുപോലെ മെഷീന്റെ ലോക്ക് ഇത് നോക്കി ഒന്ന് ഫോക്കസ് ചെയ്തേ. ഈ ലോക്കിലും നമ്മളൊന്ന് ജസ്റ്റ് ഓയിൽ ചെയ്യുക. ഓയിൽ ചെയ്താൽ മാത്രം പോരാ, അതൊന്ന് തട്ടണം, ഇങ്ങനെ രണ്ട് ആക്ഷൻ കൊടുക്കുക. ഓക്കെ, ഫൈൻ. എന്തായി, അപ്പൊ സ്മൂത്തായി. അപ്പൊ നമ്മളെ പകുതി കാര്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഫൈൻ. ഞാൻ അതിൻ്റെ ഇടയിൽ നമുക്ക് കുറച്ച് ഇതിനൊക്കെ കൊടുക്കാം. നമ്മൾ പ്ലെയർ, ഇതൊന്നും നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന സാധനമല്ലല്ലോ, അതുകൊണ്ടാണ് ഇതൊക്കെ കാരം പിടിച്ചിരിക്കുന്നത്. അപ്പൊ അതൊക്കെ ഒന്ന് കൊടുക്കുകയാണെങ്കിൽ സ്മൂത്തായി. അമ്പ ഇത് ഫിഷിങ്ങിന് യൂസ് ചെയ്യുന്നതല്ല കേട്ടോ, വീട്ടിലത്തെ യൂസുകളാണ്. നല്ല, അപ്പൊ നമ്മള് ഇതിന്റെ ഇടയിൽ കാണിച്ചെന്നുള്ളു, അത്ര പണിയുള്ള കാര്യമല്ലല്ലോ. എന്തായാലും നമ്മളെ കൈ നനഞ്ഞു, എന്നാ പിന്നെ കുളിച്ചിട്ട് കയറാം. അതുപോലെ തന്നെ ഗേറ്റ്, നമ്മുടെ വീടിന്റെ ഗേറ്റിനൊക്കെ ഒന്ന് ഓയിൽ ചെയ്യണത് നല്ലതാണ്, പ്രത്യേകിച്ച് മഴക്കാലമാണല്ലോ, ഒക്കെ ടൈറ്റായിട്ട് ഇരിക്കും. നമ്മളെ ടൂൾസ് ഒക്കെ നമ്മൾ ഓയിൽ ചെയ്താലേ ഇത്ര ഫ്രീ ആവും, കണ്ട സിമ്പിൾ വരുവേ. ഇങ്ങനാക്കി എങ്ങനാവും, ഇങ്ങനാക്കി. അപ്പൊ അതാണ് അതൊക്കെ ചെയ്യാൻ പറയണത്. അപ്പോ നമ്മളെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാണോ, ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പൊ നമ്മള് ഓയിൽ ചെയ്ത് കഴിഞ്ഞു, ഇനി നമുക്ക് സ്പൂളൊന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് വൃത്തിയാക്കാണ്ട്, അതൊന്ന് ജസ്റ്റ് ഒന്ന് വൃത്തിയാക്കണം. വേറെ ഒന്നുമില്ല, ഈ ഉപ്പ് പോലത്തെ സാധനങ്ങളുണ്ട് വെള്ളം, അതൊന്ന് തട്ടികളയണം. അത് ഇതുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനാക്കിയാൽ മതി കേട്ടാ. ആ പൊടി പോണോക്കെ
ആ കോട്ടിങ് കളയരുത്. ആ കോട്ടിങ് കളഞ്ഞാൽ പിന്നെ നമുക്ക് കാലം പിടിക്കും. ഇതൊന്നും അധികം വേണം കാണാം പോകുന്ന ക്യാമറയിൽ എത്രത്തോളം കാണിക്കാൻ പറ്റും എന്നുള്ളത് അറിയില്ല. ഇത്രയും മൈന്യൂട്ടാണ് പൊടി. അപ്പൊ നമ്മളെ സ്പൂള് വൃത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. അത് എന്നിട്ട് ഇങ്ങനെ ടൈറ്റ് ചെയ്യാം. ഈ സൗണ്ട് കേൾക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം. ഓക്കെ, ഏത് മീൻ വലിക്കുമ്പോഴട്ടാ ഫൈറ്റ് അല്ലേ. കുറച്ച് ഈ മൂടിയിൽ കുറച്ച് ഓയിൽ ബാക്കിണ്ട്, അത് നമുക്ക് ഈ സ്ക്രൂ ഇല്ലാണ്ട് ഇട്ടിക്കാം. അപ്പൊ ഒന്നും വേസ്റ്റ് ആവില്ല പരിപാടി കഴിഞ്ഞ്. ഈ സംഭവം ട്രാജ് ആദ്യമായിട്ട് ഫിഷിങ് തുടങ്ങുന്നവർക്ക് ഒക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. എക്സ്പീരിയൻസ് ഉള്ളവർക്കൊക്കെ ഇത് അറിയാം, അല്ലെങ്കിൽ ഫിഷിങ്ങിന് പോണവർക്കൊക്കെ അറിയാം. അല്ല സ്മൂത്തായി മെതുകൗട്ടാ ഓയിലിൽ തെറിക്കും. അപ്പൊ ഓക്കെ പെർഫെക്റ്റ്. ഇനി എന്ത് ചെയ്യാം നമുക്ക്? നമുക്ക് നൂല് ചുറ്റാം. നൂല് വെറുതെ ഇങ്ങനെ ചുറ്റല്ലട്ടാ, അതും നമ്മൾ സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് ഇതേ ആക്ഷനിൽ തന്നെ ചുറ്റണം. എന്നാലേ നമുക്ക് കറക്റ്റ് ആയിട്ട് ആ പൊസിഷനിൽ നൂല് എത്തിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അത് നൂല് ചുറ്റുമ്പോ പറയാം, കാണിച്ചു തരാം, അല്ലെങ്കിൽ നിങ്ങളെ മറക്കും. പിന്നെ ഓയിലൊക്കെ കൊടുത്തു കഴിഞ്ഞാലേ ജസ്റ്റ് ഒരു ഇതെടുത്തിട്ട്, ഇത് കുറച്ച് ലൂസ് ഉണ്ടായിരുന്നു, അപ്പൊ അതൊന്ന് ടൈറ്റ് ആക്കാം. ഈ സ്ക്രൂ ഇല്ല നമ്മളെ ബെയിലിന്റെ സ്ക്രൂ, അതൊന്ന് ടൈറ്റ് ആക്കാം. രണ്ട് സൈഡിലും ഉണ്ട്. സ്റ്റാറാണ് ഇതിന്റെ, പക്ഷെ ഇത് മുന്നിൽ നടക്കും. അത് ടൈറ്റ് ആക്കണം. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഇതൊന്ന് ടൈറ്റ് ആക്കി കൊടുക്കണം. ടൈറ്റ് ഉണ്ടാവും, എന്നാലും നമ്മൾ ചെക്ക് ചെയ്യാം. അപ്പോ നമ്മൾ ഓയിലൊക്കെ കൊടുത്തു കഴിഞ്ഞില്ലേ, ഇനി നമുക്ക് എന്ത് ചെയ്യണം? പുതിയ നൂല് ചുറ്റണം. അതായത് 70 mm 100 m ആണ് നമ്മളിതിൽ ചുറ്റാൻ പോകുന്നത്. അത് ശ്രദ്ധിക്കണം, നമ്മൾ ഒരിക്കലും കൈകൊണ്ട് ഇങ്ങനെ ചുറ്റിയെടുക്കരുത്. അതല്ല അതിന്റെ നേരായ വഴി. നമുക്ക് ജസ്റ്റ് ഒരു സ്റ്റിക്ക് എടുക്കുക, ഒരു സ്റ്റിക്കിലൂടെ വേണം ഇതിലേക്ക്. നമ്മൾ എങ്ങനെയാണോ റീല് റിട്രീവ് ചെയ്യുക, അതുപോലെ തന്നെ വേണം നമ്മൾ നൂല് ചുറ്റാൻ. കാരണം ഇതിനൊരു ആക്ഷൻ ഉണ്ട്, ഇത് മേലേക്ക് പോകും താഴേക്ക് വരും, അങ്ങനെയാണ് ഇതിനെ ഒരു നൂലെടുക്കുന്നത്. അപ്പോൾ ഒരു കൈകൊണ്ട് മാത്രം നമ്മൾ ഇങ്ങനെ ചുറ്റി കഴിഞ്ഞാൽ അതൊരു സ്ഥലത്ത് മാത്രം ഉണ്ടായിട്ട് നിൽക്കും, അങ്ങനെ പാടില്ല. അപ്പോൾ എറിയാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, പിന്നെ കെട്ടാവും, അതിനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ എങ്ങനെയാണോ നമ്മൾ സാധാരണ ഫിഷിങ്ങിന് പോയിട്ട് എറിയണ പോലെ എറിഞ്ഞ് റിട്രീവ് ചെയ്യുക, അതേപോലെ തന്നെ വേണം നമ്മൾ നൂലും ചുറ്റാനുണ്ട്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം, അത് പൊട്ടിക്കാൻ. എന്നിട്ട് നമ്മളെ മെഷീന് സ്റ്റിക്കിൽ പിടിപ്പിക്കണം. നേരത്തെ എടുത്ത സ്റ്റിക്കിൽ നമ്മളെ മെഷീന് കൊള്ളൂല, സ്റ്റിക്ക് ചെറുതാണ്, മെഷീന് വലുതല്ലേ. അപ്പൊ ഞാൻ സ്റ്റിക്ക് മാറ്റി, നമ്മളെ പുതിയ സ്റ്റിക്കാണ് ഇട്ടത്. നമ്മളെ MC ലിട്ട് അടിപൊളിയാക്കില്ലേ, അത് ആരെങ്കിലും കാണാത്തിണ്ടെങ്കിൽ ഞാൻ ലിങ്ക് കൊടുക്കാം ഡിസ്ക്രിപ്ഷനിൽ. പിന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഏത് ആരുടെ വീഡിയോ ഏത് വീഡിയോ യൂട്യൂബിൽ കാണുകയാണെങ്കിലും അതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒക്കെ ഒന്ന് പോയിട്ട് ഒന്ന് ചെക്ക് ചെയ്യണോട്ടോ. അപ്പൊ അതിനെ കുറിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ അതിൽ എഴുതിയിട്ടുണ്ടാവും, ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ അതിൽ എന്തായാലും എഴുതാണ്ടിരിക്കില്ല. അപ്പൊ അത് നോക്കിയിട്ട് എഴുതണം. പിന്നെ ബെയില് തട്ടണം. ബെയില് തട്ടിയിട്ട് നമ്മൾ നൂലില്ലേ, നൂലിന്റെ അറ്റം സ്റ്റിക്കിന്റെ ഉള്ളിലൂടെ എടുത്തിട്ട്, സിമ്പിൾ പരിപാടിയാണ്. ഇത് എന്തിനാ ചെയ്യണമെന്ന് വെച്ചാലേ, നമ്മളെ വണ്ടികളായാലും ഏത് മെഷീനായാലും കുറെ ഒക്കെ ഓടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് സർവീസ് ചെയ്യില്ലേ, ആ ഒരു പരിപാടി തന്നെ. അത്ര തലവേദനയുള്ള കാര്യമൊന്നുമല്ല. ജസ്റ്റ് ഓയിൽ കൊടുക്കുക, നൂല് മാറ്റേണ്ട സമയത്ത് നൂല് മാറ്റുക. പെട്ടെന്നൊന്നും നൂല് മാറ്റേണ്ടി വരില്ല, ഒരു 2 കൊല്ലം എന്തായാലും ഓടും. അപ്പൊ ഞാനിത് 2 കൊല്ലം കഴിഞ്ഞിട്ട് 2-3 കൊല്ലം കഴിഞ്ഞപ്പോ മാറ്റേണ്ടത്. ഇനി നമ്മള് ഫിഷിങ്ങിനൊക്കെ പോവുക, ഈ ഒരു സ്റ്റിക്കും മെഷീനൊക്കെ കിട്ടാനുണ്ട. പിന്നെ ലൂർ അടിക്കുന്ന സമയത്ത് വേറെ സെറ്റപ്പാണ്. എന്നിട്ട് ഇത് ഇതിൽ വെച്ച് അല്ലെങ്കിൽ ഊരാൻ കൂടെ ഇട്ടിട്ട് നമുക്ക് അതില് കയറ്റാം. ജസ്റ്റ് ഒരു ഊരാൻ കൂടെ അറ്റത്ത് കെട്ടൊന്നും ഇടരുതിട്ടാ, കെട്ടിട്ടാലും അതൊക്കെ മുഴച്ച് നിൽക്കും. ജസ്റ്റ് ഒരു ഊരാൻ കൊടുക്കുക അറ്റത്ത് കൊണ്ടിട്ട്,
ഒരു അങ്ങോട്ട് ഇടുക. ഒന്ന് കെട്ടുക, ജസ്റ്റ് കെട്ടുക. എന്താണ് കെട്ടിയിട്ട് വലിക്കുക, എന്നിട്ട് ബെയിൽ ലോക്ക് ചെയ്യുക. ഇനി നമുക്ക് അസാന്റെ ഹെൽപ്പ് വേണം. അസാൻ എന്ത് പിടിച്ചേ? പിടിച്ചോട്ടാ. അങ്ങനെ നടന്നു, എന്നറിഞ്ഞേ മെല്ലെ നടന്നു മെല്ലെ. ഉപ്പ പറയുമ്പോൾ നിർത്തി കേട്ടാ. ആ മതി 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 മതി. ഇനി മെല്ലെ ഇങ്ങോട്ട് നടന്നു വരണം കേട്ടാ. അങ്ങനെ അവിടെ നിന്നോ, അവിടെ നിന്നോ. ഇതിങ്ങനെയാണ് ചുറ്റുക. ഇനി എന്താ വേണ്ടിച്ചാല് ഇതെന്താ ചെയ്യാ വെച്ചാല് നമ്മള് അത് തന്റെ കൈമിട്ടത് അതിന്റെ ഉള്ളിൽ കൂടെ കൈമിട്ട്. ആ ഇനി മെല്ലെ പിടിച്ചോട്ടാ, പിടിച്ചോ. ഇത് കണ്ടില്ല, ഇതിങ്ങനെ ഇതാക്കുമ്പോ ഇങ്ങനെ അതിൽ അവിടെ കൈമ്മിൽ ഇട്ട് കൊടുത്താ മതി. അങ്ങോട്ട് നീങ്ങി നിങ്ങക്ക് കുറച്ച് ടൈറ്റ് ആക്കിയിട്ട് കയറ്റണം കേട്ടോ. അതായത് കല്ല് എറിഞ്ഞിട്ട് നമ്മള് റിട്രീവ് ചെയ്യില്ലേ, അതേ ഒരു ടൈറ്റ് ഉണ്ടാവണം. അത്ര ഉള്ളൂ. അപ്പോ ഇതാണ് ഇങ്ങനെ ടൈറ്റ് ആക്കിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ഒരു പ്രഷറിൽ ചുറ്റി കഴിഞ്ഞാൽ നമുക്ക് ആ 100 മീറ്റർ അല്ല, അതിൽ കൂടുതൽ ചുറ്റാൻ പറ്റും നമുക്ക്. ഇതിപ്പോ 70 MMI കാരണം അത്ര മതി. ഈ സീസണിലേക്കൊക്കെ അത്ര മതി. ഇതിൻ്റെ ഒരു 2 വർഷം യൂസ് ചെയ്യട്ടെ നമുക്ക്. ഇനി ഇതിന്റെ വണ്ണം കുറഞ്ഞതാണെങ്കിൽ നമുക്ക് ഇതിനും അധികം ചുറ്റാം. പിന്നെ അകലൊക്കെ കയറിയിട്ടെങ്കിലാണ് വണ്ണം കുറഞ്ഞ നൂല് മതി. പക്ഷെ നമ്മൾ അകലൊക്കെ എറിയാനൊക്കെ ബ്രൈഡഡ് ആണ് യൂസ് ചെയ്യുക, അതിന് വേറെ മെഷീനുണ്ട്. അതൊക്കെ നമുക്ക് ചാനലിൽ നമുക്ക് വീഡിയോ കൊണ്ടുവരാം ഇൻഷാല്ലാ. പിന്നെ ഇത് ഒന്ന് കാണിച്ചാൽ തന്നെ ഇത് കണ്ടില്ലേ, ആ ആക്ഷൻ കണ്ടില്ലേ, മേലൊക്കെ പോയിട്ട് താഴേക്ക് വരുന്ന ബെയില്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നമ്മളെ നൂല് ഇതുമ്പോൾ ചുറ്റിക്കയറ്റാൻ പറ്റും. നമ്മൾ കൈ കൊണ്ടാണ് കിട്ടുന്നത് വെച്ചെങ്കിൽ ഒരു കാരണവശാലും ഈ ഒരു പെർഫെക്ഷൻ നമുക്ക് കിട്ടില്ല. പിന്നെ ഒരു കാരണവശാലും ഫുള്ളാക്കരുത്, ബെയിലിൻ്റെ ഫുള്ള് പുറത്തേക്ക് നിൽക്കുന്ന രീതിയിൽ നൂല് ചുറ്റരുത്. അപ്പോൾ നൂല് ഇതിൽ നിന്ന് ചാടും, നമുക്ക് ഫിഷിങ്ങിന് പോയാലൊക്കെ ആകെ പ്രശ്നം. അപ്പോൾ ഒരു പരിധി വരെ ഒരു 90% നമ്മൾ നൂലിട്ടാൽ മതി. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത് ചുറ്റിക്കഴിയണമെങ്കിൽ ഇത്രേ ഉള്ളൂ, വേറെ ഇതിൽ ഇനി വേറെ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഇത്ര നേരം നമ്മുടെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ മുമ്പിലെത്തും. അതുവരെയും ബൈ ബൈ.